വെൽക്കം ബാക്ക് ടു മാനുക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല രണ്ട് അടിപൊളി കോമ്പാക്ട് എക്സ് യു വി ഇനത്തിൽപ്പെട്ട മാരുതി വിറ്റാര ബ്രിസ ആയിട്ടാണ്. കാരണം മാരുതിയുടെ വാഹനങ്ങളിൽ ഏറ്റവും ജനപ്രീതിയേറിയ വാഹനമാണ് വിറ്റാര ബ്രിസ. ഈ വാഹനം ഒന്ന് ഓട്ടോമാറ്റിക് ആണ്, ഒന്ന് മാനുവൽ ആണ്. ഈ വിറ്റാര ബ്രിസയെ കുറിച്ച് കൂടുതലായിട്ട് പരിചയപ്പെടാം. അതായത് ഈ വാഹനം ഒരു ഫാമിലി കാറാണ്. ഇത് നമ്മുടെ വീടുകളിൽ, അതായത് സാധാരണക്കാർക്ക് നല്ല കാണാൻ കുറച്ച് വലിപ്പമുള്ളതും എന്നാലും ഉപയോഗിക്കാൻ കുറച്ച് അനായാസമായി ഉപയോഗിക്കുന്നതും കുറച്ച് കാണാൻ ഭംഗിയുള്ളതും നല്ല ഇന്റീരിയറും സീറ്റും എല്ലാം ആയിട്ടുള്ള മാരുതി ഇറക്കിയ ഒരു ഏറ്റവും വിജയിച്ച ഒരു വാഹനത്തിൽ പെട്ടതാണ് വിറ്റാര ബ്രിസ. മാരുതിയുടെ ഹിസ്റ്ററി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആൾട്ടോ കഴിഞ്ഞാൽ, ഷിഫ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ജനപ്രീതിയെ നേടിയ വാഹനം വിറ്റാര ബ്രിസയാണ്. അപ്പോൾ ഈ ബ്രിസ എന്ന് പറഞ്ഞാൽ ഇത് പ്രീമിയം സെഗ്മെന്റിലാണ് മാരുതി ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഈ വാഹനങ്ങളെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. ഇത് 2018 മോഡൽ ZA ആണ്, ഓട്ടോമാറ്റിക് വാഹനമാണ്. അലേവിൽസ്, DRL ലൈറ്റ് എല്ലാം വരുന്ന നല്ലൊരു വാഹനമാണ്. ആക്സിഡൻറ്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച ഒരു ഡോക്ടർ ഓണറുടെ സിംഗിൾ ഓണർഷിപ്പിളായിട്ടുള്ള വാഹനമാണ്. ഇതിൻ്റെ ബോഡി ലൈനിങ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഇതിൻ്റെ ബോഡി ലൈനിങ് നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടുള്ള ബോഡി ലൈനിങ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വന്നിട്ടില്ല. നല്ല നീറ്റായിട്ടുള്ള ബോഡിയാണ്, നീറ്റായിട്ടുള്ള വാഹനമാണ്. ഡ്യുവൽ ടോൺ വരുന്ന ഒരു കളറാണ്. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ ഡിക്കി നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡിക്കി ഓപ്പൺ ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഡിക്കിയിലും വേണ്ടവിധം വൃത്തികേടുകളോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ വാഹനത്തിന് പ്രത്യേകത, ഇത് കോഴിക്കോട് രജിസ്ട്രേഷനും ഫാൻസി നമ്പറാണ്, 9 ആണ് ഇതിൻ്റെ നമ്പറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും കറക്റ്റായിട്ട്. ഇതിലും മറ്റ് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡ്യുവൽ ടോൺ കളറാണ് ഇത് വരുന്നത്. 4 ടയേഴ്സ് പുതിയതാണ്. ഇത് ഇൻഷുറൻസ് ആണ്. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് പരിചയപ്പെടുത്തിത്തരാം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറായിട്ട് ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ഇൻറ്റീരിയർ ഒന്ന് പരിചയപ്പെട്ടതിൻ്റെ ശേഷം മറ്റു വാഹനം നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. എല്ലാ വാഹനത്തിനും വരുന്ന പോലെ 2 ഡാഷ് വരുന്നുണ്ട്. ഗ്ലോ ബോക്സ് 2 വരുന്നുണ്ട്. ഇൻബിൽഡ് സെറ്റ് വരുന്നുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതെല്ലാം വരുന്നുണ്ട്. അതേപോലെ ഇത് കിലോമീറ്റർ എന്ന് പറയുന്നത് 95,000 km ആണ് ഓടിയിട്ടുള്ളത്. പിന്നെ മിറർ ഫോൾഡിങ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, പവർ വിൻഡോസ്, മറ്റു കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ ഇതില് നല്ല സീറ്റ് കവർ വരുന്നത്, സീറ്റിന് കവർ ചെയ്തിട്ടില്ല, കമ്പനി സീറ്റ് തന്നെയാണ്. നല്ല നീറ്റാണ്, വൃത്തിയുള്ള സീറ്റാണ് ഇതിന് വരുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2019 മോഡൽ മാനുവലിൽ വരുന്ന ഡീസൽ ZA വാഹനമാണ്. ഈ വാഹനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വാഹനത്തിൽ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും എല്ലാം ഇതിൽ വരുന്നുണ്ട്. DRL ലൈറ്റ് വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, നല്ല ഗ്രില്ല്, നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചാണ്. 2 വൈറ്റ് കളറിൽ വരുന്ന നല്ല നീറ്റാണ്. അതേപോലെ ഡ്യുവൽ ടോൺ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ ബോഡി ലൈനിങ്, ഞാൻ എപ്പോഴും പറയാനുള്ള ബോഡി ലൈനിങ് വളരെ നീറ്റായിട്ടുള്ളതാണ്. അലോയ്സ് വരുന്നുണ്ട്. ടയേഴ്സ് എല്ലാം പുതിയതാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. ഈ ഇതിൻ്റെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ല എല്ലാ കാര്യങ്ങളും ഓക്കെ. ഇനി ഇതിൻ്റെ ഡിക്കി ഒന്ന് പരിചയപ്പെടാം. ഡിക്കിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റാണ്, മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് പോന്നു കഴിഞ്ഞാൽ ഓക്കെ, റൈറ്റ് സൈഡിലും ആക്സിഡൻറ്റോ പോറലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് പരിചയപ്പെടാം നമുക്ക്. പിന്നെ മറ്റേ ഞാൻ പരിചയപ്പെട്ട് വാഹനം പോലെ തന്നെ ഇൻറ്റീരിയർ എല്ലാം സെയിം ആണ്. 18 ആണ്, 19 ആണ്. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. മിറർ ഫോൾഡിങ്, ഇത് ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ് മാത്രം. ഇതിൽ എക്സ്ട്രാ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കമ്പനി ബ്രിസയുടെ കിറ്റിൽ വരുന്ന ഒറിജിനൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വണ്ടി മറ്റൊന്നും പറയാനില്ല, നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച വാഹനമാണ്, സിംഗിൾ ഓണർ വാഹനം കൂടിയാണ്. ഇനി ഇതിൻ്റെ എല്ലാ വിലകളും മറ്റു ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വില എന്താണെന്ന് വെച്ചാൽ, ഇത് 2018 മോഡൽ ZA ഓട്ടോമാറ്റിക് വാഹനമാണ്, ഡീസലാണ്, 90,000 km ഓടിയ, 95,000 km ഓടിയ. ഈ വാഹനത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ 935,000 രൂപയാണ് ഇതിൻ്റെ ലാസ്റ്റ് പ്രൈസ്. അതേപോലെ തന്നെ ഇനി 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ZA വരുന്ന വാഹനമാണ്, ഡീസലാണ്, വെറും 65,000 km ഓടിയിട്ടുള്ള കറക്റ്റ് കമ്പനി സർവീസ് വരുന്ന വാഹനം. ഇതിന് വില എന്ന് പറഞ്ഞാൽ 9,25,000 രൂപ നമ്മൾ ആവശ്യപ്പെടുന്നു. 900,000 രൂപയ്ക്ക് നമുക്കിത് ലാസ്റ്റ് പ്രൈസിന് നമുക്കിത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത്, ഈ വാഹനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അതെങ്കിൽ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഞങ്ങളുടെ ഓഫീസ് നമ്പറായ 9188555 1234 എന്ന ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടണം. അതേപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാ അക്കൗണ്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമന്റ് രൂപത്തിലൂടെ നിങ്ങൾ അയച്ചു തരണം. വാട്സപ്പിലൂടെ തരുന്ന നിർദ്ദേശങ്ങളും കമന്റിലൂടെ വരുന്ന നിർദ്ദേശങ്ങളും ഞങ്ങൾ അതേപോലെ തന്നെ അനുസരിച്ച് ഞങ്ങളിൽ നിന്ന് എന്തെല്ലാം മാറ്റം വരുന്നു ആ മാറ്റങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ ഉചിതമാണ് എങ്കിൽ ഞങ്ങൾ ആ മാറ്റം വരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. അതും കൂടി ആ സന്തോഷ വാർത്ത കൂടി നിങ്ങളായിട്ട് എൻ്റെ പ്രേക്ഷകരായിട്ട് എൻ്റെ മാനുസ്കാർ വേൾഡിൻ്റെ പ്രേക്ഷകരായിട്ടും ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.